ജോയിമാല എന്നൊരു ആനയെ ചൊല്ലി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളായി വലിയ തർക്കമാണ്. തമിഴ്നാടും അസമും തമ്മിൽ വലിയ നിയമ പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ അസമിന്റെ ആനയാണ് തമിഴ്നാടിന് കൊടുത്തതാണ്. ആ ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ക്ഷേത്രത്തിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരസ്യമായതാണ് ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് തോന്നുന്നു. എവിടെ എത്തി നിൽക്കുന്നു? െ തമിഴ്നാടിന് പാട്ടത്തിന് നൽകിയത് അന്ന് ആ കരാറിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ആനകളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ തിരികെ ഏൽപ്പിക്കണം, ആ പാട്ടക്കരാർ റദ്ദാക്കപ്പെടും എന്ന്. ഈ അടുത്താണ് ജൂൺ മാസത്തിലാണ് ഇത്തരം ഒരു വീഡിയോ പ്രചരിച്ചത്. ജോയിമാല എന്ന പേരുള്ള ആന പിടിയാനയാണ് വിരുദനഗർ ജില്ലയിലുള്ള ശ്രീവല്ലിപുത്തൂർ ആണ്ടാൾ എന്ന ക്ഷേത്രത്തിലാണ് ഈ ആനയുള്ളത്. അവിടെ വെച്ച് ആന പാപ്പാൻ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നീട് പരിസ്ഥിതി പ്രവർത്തകരും മൃഗസ്നേഹികളും ഒക്കെ വലിയ തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അസമിൽ പ്രതിഷേധമുണ്ടായി. അസം സർക്കാർ ഗുവാഹത്തി ഹൈക്കോടതിയെ സമീപിച്ചു. ആനയെ ഇത്തരത്തിൽ ഈ കരാറുമായി നിലനിൽക്കുന്ന വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടെന്നും ആനയെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് അവർ ഹർജി നൽകി. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ മദ്രാസ് ഹൈക്കോടതിയിലും മറ്റൊരു ഹർജി, ഒരു പൊതുതാൽപര്യ ഹർജി കൂടി എത്തി. ആനയെ തിരികെ കൊണ്ടുപോകുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്ന ഒരു ഹർജി. ഇതിൽ തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയിൽ, മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്ത് കാരണവശാലും ആനയെ തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല, വിട്ടു നൽകില്ല. മാത്രമല്ല ആനയ്ക്ക് ഒരു തരത്തിലുള്ള മർദ്ദനവുമൊന്നും ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു പഴയ വീഡിയോയാണ്, അതിനുള്ള നടപടികളും എടുത്തു. ഇപ്പോൾ ആന സുഖമായി തന്നെ തമിഴ്നാട്ടിൽ കഴിയുന്നു എന്നൊരു വിവരം കൂടി, അത്തരമൊരു ഒരു അവകാശവാദം കൂടി തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ നടത്തി. ഏതായാലും ഗുവാഹത്തിയിൽ നിന്ന് ഗുവാഹത്തി ഹൈക്കോടതി ഈ കേസിൽ ചില ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ അസമിൽ നിന്നുള്ള വിദഗ്ധ സംഘം, വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള സംഘം ആനയെ പരിശോധിക്കാൻ വേണ്ടി ഈ മാസം 3-ാം തീയതി മുതൽ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ആനയൊന്ന് കാണാൻ പോലും തമിഴ്നാട് സർക്കാർ അനുവദിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഗുവാഹത്തി ഹൈക്കോടതി ആനയെ പരിശോധിക്കാൻ ഇവരെ അനുവദിക്കണമെന്ന് കർശനമായ ഒരു ഉത്തരവ് നൽകിയത്. അതിന്റെ ഭാഗമായി ഇന്നലെ ആനയെ പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ആനയെ തമിഴ്നാട്ടിൽ തന്നെ നിലനിർത്തുമോ അല്ല തിരികെ കൊണ്ടുപോകുമോ എന്ന് അറിയാൻ കഴിയുക. അബ്ജോബ്, ശരി. ശ്രീനാഥ്, എന്തായാലും ആനയുടെ പേര് ജോയിമാല എന്നാണ്. അത്ര ജോയ്ഫുൾ അല്ല അതിന്റെ അവിടുത്തെ ജീവിതമെന്ന് തോന്നുന്നു.